എല്ലാ കൂട്ടുകാർക്കും പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉചിതമായി പൂരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 1ാമത്തെ കോളത്തിൽ വിവിധ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. इलेक्ट्रिक बल्ब इलेक्ट्रिक केटल मिक्सर ग्राइंडर बैटरी तंदु इवेल ओरों ऊर्ज परिवर्तन रेखपे नमुक इलेक्ट्रिक बल्ब वैद्युत ऊर्ज प्रकाशोर्जय इवे अड़ वैद्युत फल प्रकाश फल अलक्ट्रिक केटल इलेक्ट्रिक केटल वैद्युत ऊर्ज तापोर्जय इवे വൈദ്യുതിയുടെ യുടെ താപഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് മിക്സർ ഗ്രൈൻഡർ ആണ്. ഇവിടെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. യാന്ത്രിക ഫലമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ബാറ്ററിയാണ്. ബാറ്ററി നമുക്കറിയാം ചാർജിംഗിന്റെ അവസരത്തിലും ഡിസ്ചാർജിംഗിന്റെ അവസരത്തിലും നടക്കുന്ന ഊർജ്ജ പരിവർത്തനം വ്യത്യാസമാണ്. ചാർജിംഗ് സമയത്ത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി ഈ ബാറ്ററിക്കുള്ളിൽ സംഭരിച്ചു വെക്കുകയും അതുപോലെ ഡിസ്ചാർജിംഗ് സമയത്ത് രാസോർജ്ജം തിരികെ വൈദ്യുതോർജ്ജമായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ അനുഭവപ്പെടുന്ന വൈദ്യുതിയുടെ ഫലം രാസഫലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. ഇവയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില ഉപകരണങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണമായി വൈദ്യുത മോട്ടോർ. വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡിസി എസി ജനറേറ്ററുകളിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയും ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയും മൈക്രോഫോണിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവ കൂടാതെ എസി ഡിസി ജനറേറ്റർ ലൗഡ് സ്പീക്കർ മോട്ടോർ മൈക്രോഫോൺ ഇവയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫിൽ സ്യൂട്ടബിളി. ഇവിടെ വിവിധ ഉപകരണങ്ങളും അവയിൽ നടക്കുന്ന എനർജി ചേഞ്ചുമാണ് തന്നിരിക്കുന്നത്. കൂടാതെ ഇവിടത്തെ വൈദ്യുതിയുടെ ഫലവും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഇലക്ട്രിക് ബൾബ്, അതുപോലെ ഇലക്ട്രിക് കെറ്റിൽ, മിക്സർ ഗ്രൈൻഡർ, സ്റ്റോറേജ് ബാറ്ററി, വൈൽ ചാർജിംഗ്, ഇത്രയും ഉപകരണങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നടക്കുന്ന ഊർജ്ജ പരിവർത്തനം, അതായത് എനർജി ചേഞ്ച്, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ ഏത് ഫലമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്, അതും കൂടി നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രിക് കെറ്റിലിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന എഫക്ട്സ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ മിക്സർ ഗ്രൈൻഡറിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ അനുഭവപ്പെടുന്ന ഫലം മെക്കാനിക്കൽ എഫക്റ്റ് ആണ്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററി ഇലക്ട്രിക്കൽ എനർജി കൺവെർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി. ചാർജ് ചെയ്യുന്ന അവസരത്തിൽ ഇലക്ട്രിക്കൽ എനർജി കൺവെർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി. ഇവിടെ നടക്കുന്ന വൈദ്യുതിയുടെ ഫലം കെമിക്കൽ എഫക്റ്റ് ആണ്. കെമിക്കൽ എഫക്റ്റ് ആണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എസി ഡിസി ജനറേറ്റർ മൈക്രോഫോൺ ലൗഡ് സ്പീക്കർ ഇവയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനങ്ങൾ കൂടി എനർജി ചേഞ്ച് കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 230 വോൾട്ട് എസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പ്രതിരോധം 1000 ഓം ആണ്. ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റമാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായാണ് മാറുന്നത്. ഹീറ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പ്രസ്താവിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന നിയമം ജൂൾ നിയമമാണ്. ഈ ജൂൾ നിയമമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ്
വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓഫ് 1000 ഓം വർക്സ് ഓൺ 230 വോൾട്ട് സപ്ലൈ റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇലക്ട്രിക് ഹീറ്റർ സ്റ്റേറ്റ് ദ ലാ റിലേറ്റഡ് വിത്ത് ഇറ്റ്സ് വർക്കിംഗ്. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി കൺവെർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഒരു കണ്ടക്ടറിലൂടെ ഒരു നിശ്ചിത സമയത്ത് വൈദ്യുതി കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന ഹീറ്റ് കണ്ടെത്തുന്ന നിയമം ജൂൾ നിയമമാണ്. ജൂൾ നിയമം നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാം. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 0.2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് 100 ഓം ഫോർ 2 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ്. വാട്ട് വിൽ ബി ദ ഹീറ്റ് ഇഫ് റെസിസ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് ടു 200 ഓം കീപ്പിംഗ് ദ കറണ്ട് ആൻഡ് ടൈം റിമെയിൻസ് ദ സെയിം. വാട്ട് വിൽ ബി ദ ഹീറ്റ് ഇഫ് കറണ്ട് ഈസ് ഡബിൾഡ് കീപ്പിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം റിമെയിൻസ് ദ സെയിം. ഇങ്ങനെ 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തേത് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ്, അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചോദ്യത്തിൽ കറണ്ട് തന്നിട്ടുണ്ട്, അത് കൂടാതെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കൂടാതെ ടൈം തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ആറ് തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് h=i²RT എന്ന സമവാക്യം പ്രയോജനപ്പെടുത്താം. ഐ സ്ക്വയർ അതായത് 0.2 × 0.2, ആറിൻ്റെ അളവ് നമുക്കറിയാം 100 ഓം ആണ്. 100 × ടൈം 2 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ 2 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ സെക്കൻഡ് ആക്കുന്നതിന് വേണ്ടി 60 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ h=i²RT എന്ന സമവാക്യത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് 480 ജൂൾ എന്ന് ഉത്തരം ലഭിക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വാട്ട് വിൽ ബി ദ ഹീറ്റ് ഇഫ് റെസിസ്റ്റൻസ് ഈസ് ചേഞ്ച് ടു 200 ഓം കീപ്പിംഗ് ദ കറണ്ട് ആൻഡ് ടൈം റിമെയിൻസ് ദ സെയിം. അതായത് 100 ഓം റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ 200 ഓം ആക്കി മാറ്റിയതിന് ശേഷം ഇതേ അളവിലുള്ള വൈദ്യുതി, അതായത് 0.2 ആംപിയർ വൈദ്യുതി ഇതേ സമയം കടത്തിവിടുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സമവാക്യം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. i²RT h=i²RT, ഐയുടെ അളവ് 0.2, റെസിസ്റ്റൻസ് 100 എന്നുള്ളത് എത്രയായി മാറും, 200 ആയി മാറുന്നു. ടൈം നേരത്തെ ഉള്ള 2 മിനിറ്റ് തന്നെ, അതിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 960 ജൂൾ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അടുത്തത് വാട്ട് വിൽ ബി ദ ഹീറ്റ് ഇഫ് കറണ്ട് ഈസ് ഡബിൾഡ് കീപ്പിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം റിമെയിൻസ് ദ സെയിം. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസിനെ ഇരട്ടിയാക്കിയെങ്കിൽ ഇപ്പോൾ നമ്മൾ കറണ്ടിനെ ഇരട്ടിയാക്കി ഇതേ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 0.2 എന്ന കറണ്ടിൻ്റെ അളവ് ഇരട്ടിയാക്കുമ്പോൾ 0.4 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 0.4 ന്റെ സ്ക്വയർ 0.4 × 0.4, റെസിസ്റ്റൻസ് ആദ്യത്തെ തന്നെ 100 ഓം തന്നെയാണ്, ടൈം നേരത്തെ പോലെ 2 മിനിറ്റ് തന്നെയാണ്. ഈ സമവാക്യത്തിന് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ 0.4 × 0.4 × 100 × 2 × 60 that is equal to 1920 ജൂൾ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിൻ്റെ അളവ് ഇരട്ടിയാവുകയാണ് ചെയ്തത്. എന്നാൽ കറണ്ട് ഇരട്ടിയാക്കിയ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിൻ്റെ അളവ് 4 ഇരട്ടിയായി മാറുന്നു. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസോ ടൈമോ ഇരട്ടിയാക്കിയാൽ ഹീറ്റിൻ്റെ അളവ് ഇരട്ടിയാകുകയും അതേസമയം കറണ്ടാണ് ഇരട്ടിയാക്കുന്നതെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിൻ്റെ അളവ് 4 ഇരട്ടിയായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്കാര്യം നമ്മൾ കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതാണ്. അടുത്തത് ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ 2 സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട്. സർക്യൂട്ട് 1, സർക്യൂട്ട് 2. ഈ 2 സർക്യൂട്ടുകളിലും ഒരേ നീളവും ഒരേ ഛേദതല വിസ്തീർണമുള്ള ഒരു ചെമ്പ് കമ്പിയും നിക്രോം കമ്പിയും ഉൾപ്പെടുത്തി 3 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്ന 2 സർക്യൂട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഏത് സർക്യൂട്ടിലായിരിക്കും കറണ്ട് കൂടുതൽ?
നമുക്ക് അറിയാം റെസിസ്റ്റൻസ് കുറവായ സർക്യൂട്ടിൽ കറന്റ് കൂടുതലായിരിക്കും ഒരേ വണ്ണവും ഒരേ ഛേദതല വിസ്തീർണ്ണമുള്ള കോപ്പറും നിക്രോമും പരിഗണിച്ചാൽ നമുക്ക് അറിയാം നിക്രോമിനായിരിക്കും റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതൽ അതിനാൽ ഒന്നാമത്തെ സർക്യൂട്ടിലൂടെ ആയിരിക്കും കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഏത് കമ്പിയാണ് കൂടുതൽ ചൂടാകുന്നത് ഉത്തരം സാധൂകരിക്കുക നമുക്കറിയാം റെസിസ്റ്റൻസ് കുറവായ ഒന്നാമത്തെ സർക്യൂട്ടിലൂടെ ആയിരിക്കും കറന്റ് കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സർക്യൂട്ട് ആയിരിക്കും കൂടുതൽ ചൂടാകുന്നത് റെസിസ്റ്റൻസിനേക്കാൾ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് കറന്റ് എന്ന് നമ്മൾ ജൂൾ നിയമത്തിൽ പഠിച്ചു അതുകൊണ്ട് തന്നെ കറന്റ് കൂടുതലായ ഒന്നാമത്തെ സർക്യൂട്ടിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ഈ രണ്ട് കമ്പികളെയും കോപ്പറിനെയും നിക്രോമിനെയും സമാന്തരമായി 3 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂടാകുന്നത് ഏതായിരിക്കും അതിന്റെ ഉത്തരം സാധൂകരിക്കാനാണ് മൂന്നാമതായി ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ പാരലലായി ബന്ധിപ്പിക്കുമ്പോൾ കൂടുതൽ കറന്റ് അതായത് ഈ നിക്രോം കമ്പിയേയും അതുപോലെ തന്നെ കോപ്പർ കമ്പിയേയും പാരലലായി ബന്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് രണ്ടിനും കുറുകെ നമ്മൾ 3 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിലും കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കോപ്പറിലൂടെ ആയിരിക്കും കോപ്പറിലൂടെ ആയിരിക്കും കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് നിക്രോമിനേക്കാൾ കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കോപ്പറിലൂടെ ആയിരിക്കും കാരണം കോപ്പറിന്റെ റെസിസ്റ്റൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ കോപ്പർ ആയിരിക്കും കൂടുതൽ ചൂടാകുന്നത് അതേസമയം ഇവയെ സീരീസ് ആയി ബന്ധിപ്പിക്കുകയാണെങ്കിൽ അല്ലേ നിക്രോമിനെയും കോപ്പറിനെയും സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ നമുക്കറിയാം രണ്ടിലൂടെയും ഒഴുകുന്നത് ഒരേ കറന്റ് ആയിരിക്കും ഒരേ കറന്റ് ആയിരിക്കും നിക്രോമിലൂടെയും കോപ്പറിലൂടെയും ഒഴുകുന്നത് പക്ഷേ നമുക്കറിയാം നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇവയെ സീരീസ് ആയി ബന്ധിപ്പിക്കുകയാണെങ്കിൽ നിക്രോം ആയിരിക്കും കൂടുതൽ ചൂടാകുന്നത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക സമാന്തരമായി പാരലലായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ചൂടാകുന്നത് കോപ്പറാണ് കാരണം എന്താണ് കോപ്പറിന് റെസിസ്റ്റൻസ് കുറവാണ് കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യും കറന്റ് കൂടുതൽ ഫ്ലോ ചെയ്യുന്ന കോപ്പർ കൂടുതൽ ചൂടാകും അതേസമയം സീരീസ് ആയി ബന്ധിപ്പിക്കുകയാണെങ്കിൽ രണ്ടിലൂടെയും ഒഴുകുന്ന കറന്റ് സെയിം ആയിരിക്കും പക്ഷേ റെസിസ്റ്റൻസ് കൂടിയ നിക്രോം ആയിരിക്കും കൂടുതൽ ചൂടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും